അധ്യാപനത്തേക്കാൾ സുപ്രധാനമായ മറ്റൊരു തൊഴിൽ ഈ ലോകത്തില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇങ്ങോട്ടോ എന്റെ പൈസ കൊടുത്താ എന്റെ പൈസ ഇങ്ങോട്ടാ മാഷേ, ഇവൻ കള്ളനാ. എന്റെ ബുക്കിൽ ഉണ്ടായിരുന്ന 100 രൂപ ഇവൻ കട്ടെടുത്തു. ഇല്ല മാഷെ, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നുണയ മാഷേ, അവന്റെ ബുക്കിലുണ്ട് പൈസ. അമ്പട കള്ള, നിനക്കൊന്നും അറിയില്ലല്ലേ, പിന്നെ എങ്ങനെ ഈ പൈസ നിന്റെ ബുക്കിൽ വന്നു? സത്യേട്ടോ, എനിക്കൊന്നും അറിയില്ല മാഷെ. ഈ ബാബു നുണ പറയുക, ഞാൻ ആരുടെ പൈസ കട്ടെടുത്തിട്ടില്ല. വെറുതെ പറയ മാഷെ, എനിക്ക് എന്റെ അച്ഛൻ ലീവിന് വന്നപ്പോ തന്ന 100 രൂപയാ, അതാ ഇവൻ കട്ടെടുത്ത്. കള്ളന്മാർക്ക് ഇരിക്കാനുള്ളതല്ല എന്റെ ക്ലാസ്. മകനെ രക്ഷിക്കാൻ ഓരോ കഥകളുമായിട്ട് വന്നിരിക്കുക നിങ്ങള്. നിങ്ങൾ അവന്റെ പക്ഷം ചേരുമെന്നറിയാവുന്നത് കൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മാഷേ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും വിശ്വസിക്കാത്തത്? ഞങ്ങൾ പാവപ്പെട്ടവരായോണ്ടാ? എനിക്കൊന്നും കേക്കണ്ട, നിങ്ങൾ കൂടുതലൊന്നും പറയും വേണ്ട. ബാബുവിനെ എനിക്ക് വിശ്വാസാ, അവൻ കള്ളം പറയാറില്ല, നല്ല വീട്ടിലെ കുട്ടിയാ. പിന്നെ തെറ്റുകൾ കണ്ട തിരുത്തുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ കടമ, അല്ലാതെ അതിന് കൂട്ടു നിൽക്കുക എന്നുള്ളതല്ല. ഇന്ന് ഇത് ചെയ്തു, നാളെ ഇതിലും വലുത് ചെയ്യില്ല എന്ന് എന്താ ഉറപ്പ്? ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ ചൊല്ല്. എന്താണോ ഇത്? ഇങ്ങനെയാണോ കുട്ടികളെ വളർത്തുന്നത്? പീച്ചം വിടാത്തൊരു കുട്ടീന്റെ കയ്യിൽ ആ പിച്ചാത്തി എടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞേക്കണ്. 3-4 കുട്ടികൾക്ക് ജന്മം കൊടുത്താ പോരാ, അവരെ മര്യാദയ്ക്ക് വളർത്താൻ പഠിക്കണം. എന്താ മാഷെ ഇതൊക്കെ? ഇത്തിരി പോകുന്നൊരു കുട്ടിയാ പിച്ചാത്തി എടുത്ത് സ്കൂളിലേക്ക് വരുന്നത്? മര്യാദയ്ക്ക് നടക്കുന്ന സ്കൂളാ അത്. ഇവിടെ മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റില്ലെങ്കിൽ പഠിക്കാം, ഇല്ലെങ്കിൽ TC കൊടുത്തുവിടും. മനസ്സിലായോ? എന്നോട് ചോദിക്കണ്ടീറ്റിങ്ങളൊക്കെ പഠിച്ച് വലിയ നിലയിലാവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം, ആ പ്രതീക്ഷയും പോയി. നിന്റെ മുന്നിൽ വന്നു പോരുത്, അണ്ണനിക്കിനി കാണണ്ട. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല പോയിരുന്നു. ക്ലാസ് കഴിയുമ്പം ഓഫീസ് റൂമിൽ വന്ന് എന്നെ ഒന്ന് കാണുന്നു. ശരിക്കും പറഞ്ഞ അധ്യാപനം ഒരു കലയാണല്ലേ മാഷേ? അത് മാത്രമല്ല, ഒരു പുണ്യം കൂടിയാ.
നമ്മളിൽ പലരും അത് മനസ്സിലാക്കാൻ വൈകുന്നു എന്നതാ സത്യം. മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ പ്രമാണം? മാതാപിതാക്കളുടെ അടുത്തുനിന്ന് കുട്ടികൾ നേരെ ഗുരുനാഥന്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോ ഗുരുനാഥൻ ഒരിക്കലും പിശാചാവാൻ പാടില്ല, ദൈവത്തെ പോലെ സ്നേഹിക്കുന്നവനായിരിക്കണം. മാഷ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സ്കൂളിൽ വരണം, പഠിക്കണം, പഠിച്ചു വലിയവനാവണം. മാഷുണ്ട് നിന്റെ കൂടെ. നമുക്കൊരു മോളുള്ളതുകൊണ്ട് നന്മ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? എടോ, മനുഷ്യന്റെ തടി എന്നായാലും മണ്ണ് തിന്നുപോകും. അവൻ ചെയ്ത നന്മകൾ മാത്രമേ ഭൂമിയിൽ അവശേഷിക്കൂ. അതോർത്താ നന്ന്. എന്താ മാഷെ കേൾക്കുന്നതൊക്കെ? ആളുകൾ എന്തൊക്കെയാ ഈ പറയുന്നത്? സത്യമാണതൊക്കെ? ഒന്ന് പതുക്കെ, ഇത്രയും കാലം ഇക്കാക്ക ഇല്ലാതിരുന്നിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് എന്തേലും കാരണം പറഞ്ഞ അയാളെ വന്ന വഴിക്ക് തന്നെ പറഞ്ഞുവിട്. ഒരാൾക്ക് ഭ്രാന്ത് വന്നാൽ ചികിത്സിക്കാം, പക്ഷെ ഒരാൾക്കൂട്ടത്തിന് വന്നാലോ? നിന്നോടാരാ ഇതിനകത്ത് കേറാൻ പറഞ്ഞേ? പാഷേ ഇറങ്ങിപ്പോടാ, എവിടെങ്കിലും പോയി തൊലയേ. നീലാംബരവും നീനിലവും നിൻ ആവാസകൂടാരമല്ലേ, ഈ വർണ്ണശോഭിതമാവിളഭൂമിയിൽ നീയും പരീക്ഷണം. സ്കൂളുകൾ ലക്ഷ്യബോധമുള്ളതും മൂല്യാധിഷ്ഠിതവുമായ വിദ്യാഭ്യാസമാണ് പ്രദാനം ചെയ്യേണ്ടത്.